നമസ്കാരം. ശാരീരിക അവശത കൊണ്ടല്ല, കടുത്ത ചൂടുകൊണ്ടാണ് താൻ കുഴഞ്ഞു വീണതെന്ന് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. ഇന്നും നാളെയുമായി 6 പരിപാടികളിൽ താൻ പങ്കെടുക്കുന്നത് ശാരീരിക അവശതകൾ തന്നെ ബാധിച്ചിട്ടില്ലെന്നതിൻ്റെ തെളിവാണെന്നും ബാലകൃഷ്ണപിള്ള മറുനാടനോട് പ്രതികരിച്ചു. നാളെ 85 വയസ്സ് തികയുന്ന ബാലകൃഷ്ണപിള്ള പൂയപ്പള്ളിയിൽ വൈകിട്ട് നടക്കുന്ന ഇടതു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. നാളത്തെ ജന്മദിനാഘോഷം താൻ കാര്യമായി എടുത്തിട്ടില്ലെന്നും കൊച്ചുമക്കൾ ആരെങ്കിലും വന്നാൽ അവർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുമെന്നും പിള്ള പ്രതികരിച്ചു. അത്ര ശ്രദ്ധിക്കാതെയാണ് ജന്മദിനങ്ങൾ കടന്നുപോകാറുള്ളത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട്. 1-2 ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലുമൊക്കെ വഴിപാട് കഴിപ്പിച്ചിരിക്കുന്നു. അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. രാവിലെ 7 മണിക്ക് തന്നെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ചങ്ങനാശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോകും. 9 മണിക്ക് സുകുമാരൻ നായരുടെ ഭാര്യ മരിച്ചതിൻ്റെ സഞ്ജയനമുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് രാവിലെ പോകുന്നത്. അവിടെ നിന്നും വന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മുഴുകും. 2 യോഗങ്ങളാണുള്ളത്. ചാവറയിലും കൊല്ലത്തും യോഗങ്ങളുണ്ട്. ഇന്നലെ തന്നെ അവശനാക്കിയത് കടുത്ത ചൂടാണ്. കാറിൽ AC ഇട്ടിരുന്നതോടെ തൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം മറുനാടനോട് പ്രതികരിച്ചത്. ഇന്നലെയാണ് കടക്കൽ കോട്ടുകലിൽ LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച ശേഷം തളർച്ച അനുഭവപ്പെട്ടപ്പോൾ ബാലകൃഷ്ണപിള്ള കസേരയിലേക്ക് കുഴഞ്ഞു വീണത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. കനത്ത ചൂടാണ് കാരണമെന്നാണ് വന്ന റിപ്പോർട്ടുകൾ. വിശ്രമത്തിനു ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ അദ്ദേഹം കൊട്ടാരക്കരയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നാളെ ചങ്ങനാശ്ശേരിയിൽ സുകുമാരൻ നായരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്നും NSSന്റെ കരുത്തായി ഒപ്പം നിന്നിരുന്ന പിള്ള ഇപ്പോൾ NSSന് ഒപ്പമില്ലാത്ത അവസ്ഥയാണ്. പിള്ളയെ വിളിക്കുമ്പോഴെല്ലാം പിള്ള തന്നെ ശക്തിയായി ഊന്നി പറഞ്ഞിരുന്ന NSS പിന്തുണ ഇപ്പോൾ പറയാറില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുകുമാരൻ നായരും പിള്ളയും 2 തട്ടിലാണ്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പിള്ള ഇടതു നയത്തിന് അനുസൃതമായി നിലകൊണ്ടപ്പോൾ സുകുമാരൻ നായർ ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത് നിലകൊള്ളുകയായിരുന്നു. ഇതോടെയാണ് പിള്ളയും സുകുമാരൻ നായരും 2 തട്ടിലാകുന്നത്. കൊട്ടാരക്കര NSS യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പിള്ള പക്ഷവും സുകുമാരൻ നായർ പക്ഷവും ചേരിതിരിഞ്ഞേറ്റുമുട്ടിയിരുന്നു. പിള്ളയുടെ പാനൽ വരുമ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ സുകുമാരൻ നായർ കഴിഞ്ഞയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. മത്സരത്തിൽ പിള്ള പാനൽ വിജയം വരിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് സുകുമാരൻ നായരുടെ ഭാര്യ മരിക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ മറന്ന് പിള്ളയും ഗണേഷ് കുമാറും ചങ്ങനാശ്ശേരിയിലെ സുകുമാരൻ നായരുടെ വീട്ടിൽ എത്തിയിരുന്നു. നാളെ സഞ്ജയന ചടങ്ങിനും പിള്ള പോകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.